ഐതാരെ മനോതാപമോടെ അണിചേർന്നിടാ അണിചേർന്നിടാ ഐതാരെ അനുതാപമോടെ അണിചേർന്നിടാ ബലിയേകിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിടാ ബലിയർപ്പകനൊപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളെൻ്റെ ശിഷ്യരാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറയുന്ന വചനഭാവമാണ്, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, സത്യം ഈശോയുടെ വചനമാണ്. ആ വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് ഈശോയിലേക്ക് കടന്നു വരുവാനും ഈശോയുടെ പ്രവൃത്തിയിൽ വളരുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. ലോകത്തിൻ്റെതായ തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്നവനെ ഈശോയാവുന്ന സത്യത്തിൻ്റെ വചനം നമ്മളെല്ലാവരെയും സ്വതന്ത്രരാക്കപ്പെടുന്നത്. ഈശോയുടെ വചനം എന്നും നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ നയിക്കേണ്ടത് ഈശോയുടെ വചനമാണെന്ന ബോധ്യത്തിൽ എന്നും നിലകൊള്ളാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. ഒരു നിമിഷം ബലിയർപ്പണം യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദിച്ച് മാപ്പ് പൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, പ്രായച്ചിത്തത്താൽ സംശുദ്ധമാക്കപ്പെട്ട അങ്ങേ മക്കളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുകയും അങ്ങേ ഭക്തി ചൈതന്യം വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് അനുകമ്പാപൂർവം ചെവി ചായ്ക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഒന്നാം വായന. കർത്താവ് തന്റെ ദാസന്മാരെ സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചു. നബുക്കദ്നേസർ ചോദിച്ചു, ഹേ ശദ്രാക്, മെഷാക്, അബദ്നേഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്കു നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞുകളയും. ഏതു ദേവൻ എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും മെഷാക്കും അബദ്നേഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബുക്കദ്നേസർ,
ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ശദ്രാക്കിനും മെഷാക്കിനും അബദ്നെഗോയ്ക്കും നേരെ കോപം കൊണ്ടു നിറഞ്ഞ നബുക്കദ്നേസരിന്റെ മുഖഭാവം മാറി. ചൂള പതിവിലേഴു മടങ്ങ് ജ്വലിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു. ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് അവൻ ആജ്ഞാപിച്ചു. നബുക്കദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, മൂന്നു പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലുപേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല. നാലാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെയിരിക്കുന്നു. നബുക്കദ്നേസർ പറഞ്ഞു, ശദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെയല്ലാതെ മറ്റൊരു ദൈവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിനു വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങിക്കാലവും എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, കർത്താവെ, അങ്ങിക്കാലവും അങ്ങ് എക്കാലവും എല്ലാറ്റിനുമുപരി എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങേ മഹത്വപൂർണമായ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. അതെക്കാലവും എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുത്തുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങെക്കാലവും അങ്ങ് എക്കാലവും എല്ലാറ്റിനുമുപരി എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങേ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങെക്കാലവും അങ്ങ് എക്കാലവും എല്ലാറ്റിനുമുപരി എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേലിരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങെക്കാലവും അങ്ങ് എക്കാലവും എല്ലാറ്റിനുമുപരി എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു.
അവർ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശുവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്ധതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. ഈശ്വരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സഹോദരൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിനെ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിന്. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങൾ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കാൻ അങ്ങ് നൽകിയ യാഗദ്രവ്യങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ അവ ഞങ്ങൾക്ക് ഔഷധമായി തീരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സ് ഉയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മലാഹമറങ്ങയെ പ്രാപവും വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും അധികാരിമാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തിമാരും ധന്യരായ സറാഫുകളും ആഹ്ലാദപരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും അഗനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൂസലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾ തരണമേ, ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവെല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ ഞങ്ങൾ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കൈക്കൊണ്ട രഹസ്യങ്ങൾ, സ്വർഗീയ ഔഷധം ഞങ്ങൾക്ക് നൽകട്ടെ. അങ്ങനെ അവ ഞങ്ങളുടെ ഹൃദയത്തിലെ തിന്മകൾ നിർമ്മാർജ്ജനം ചെയ്യുകയും നിത്യമായ സംരക്ഷണം ഞങ്ങൾക്ക് ഉറപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അലിവിൻ്റെ കരങ്ങൾ ഉള്ളൂരമ്മ, അൻപാർന്ന ഹൃദയത്തിൻ ഉടമയമ്മ, ആത്മീയ അഭിഷേകം നിറഞ്ഞൊരമ്മ, അനുഗ്രഹദായികി എൻ്റെ അമ്മ. അലിവിൻ്റെ കരങ്ങൾ ഉള്ളൂരമ്മ, അൻപാർന്ന ഹൃദയത്തിൻ
ഉടമയമ്മ ആത്മീയ അഭിഷേകം നിറഞ്ഞൊരമ്മ അനുഗ്രഹദായകി എൻ്റെ അമ്മ പ്രഭാതതാരമേ ദാവീദിൻ്റെ കോട്ടേ രോഗികൾക്ക് ആരോഗ്യമേ കാർത്തികേയമേ പ്രഭാതതാരമേ ദാവീദിൻ്റെ കോട്ടേ രോഗികൾക്ക് ആരോഗ്യമേ